ഇടുക്കിയുടെ സമഗ്ര വികസനത്തിനായി പ്രഖ്യാപിച്ച ഇടുക്കി പാക്കേജ് പാഴ്വാക്കായതായി വിവരാവകാശ രേഖകൾ. 18,000 കോടി രൂപ പ്രഖ്യാപിച്ച പാക്കേജിൽ ആകെ അനുവദിച്ചത് ഇതുവരെ അനുവദിച്ചത് 20 കോടി രൂപ മാത്രമാണ്. പാക്കേജിൽ ഉൾപ്പെടുത്തിയ വൻ പദ്ധതികളൊന്നും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിൽ ഇത് വ്യക്തമാക്കുന്നു. 2019 5,000 കോടി, 2020 1,000 കോടി, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കട്ടപ്പനയിലെത്തി പ്രഖ്യാപിച്ചത് 12,000 കോടിയാണ്. അങ്ങനെ ആകെ മൊത്തം 18,000 കോടി രൂപ ഇടുക്കി പാക്കേജിന് മാത്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൃഷി, വ്യവസായം, ടൂറിസം എന്നിവയുടെ വികസനം, പരിസ്ഥിതി സന്തുലനാവസ്ഥ പുനഃസ്ഥാപിക്കൽ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിങ്ങനെ 6 മേഖലകളിലായി 5 വർഷം കൊണ്ട് ഇടുക്കിയുടെ സമഗ്ര വികസനം, അതായിരുന്നു ഇടുക്കി പാക്കേജ്. ഇങ്ങനെ ഇടുക്കിയെ അടിമുടി മാറ്റി മിടുക്കിയാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ വിവിധ വർഷങ്ങളിലായി ആകെ നീക്കിവെച്ചതാകട്ടെ 150 കോടി രൂപ മാത്രമാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊഴി ഡാമേജ് നടത്തിയ വെറും തട്ടിപ്പായിരുന്നു ഈ പാക്കേജ് പ്രഖ്യാപനമെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. കഴിഞ്ഞ ജൂലൈ മാസം വരെ കേവലം 10.7 കോടി രൂപ മാത്രമാണ് ഇടുക്കി പാക്കേജിനായി സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ മാസം ഉടുമ്പൻചോല ആയുർവേദ മെഡിക്കൽ കോളേജിനായി 10 കോടി രൂപ അനുവദിച്ചതായി വാർത്തകൾ കാണുകയുണ്ടായി. ഈ രണ്ട് തുകയും കൂടെ കൂട്ടിയാൽ പോലും കേവലം 20 കോടി രൂപ മാത്രമാണ് ഇടുക്കി പാക്കേജ് എന്ന പേരിൽ സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. ഉടുമ്പൻചോല ആയുർവേദ മെഡിക്കൽ കോളേജിനായി അനുവദിച്ച 10 കോടിയും 6 പദ്ധതികൾക്കായി അനുവദിച്ച 10,70,00,000 രൂപയും ഉൾപ്പെടെ ആകെ 20.7 കോടി രൂപയുടെ പദ്ധതികൾക്ക് മാത്രമാണ് അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. ഈ തുകയും ചെലവഴിച്ചിട്ടില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇടുക്കിയിലെ ജനങ്ങളെ LDF വഞ്ചിക്കുകയായിരുന്നുവെന്നും ഇപ്പോഴും തെറ്റിദ്ധാരണ പരത്തി പ്രചാരണം നടത്തുകയാണെന്നും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നുണ്ട്. ഇടുക്കി പാക്കേജ് യാഥാർത്ഥ്യമായാൽ വിനോദസഞ്ചാര മേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കുമടക്കം ജില്ലയിലെ എല്ലാ മേഖലയിലും അടിമുടി മാറ്റമായിരിക്കും സംഭവിക്കാൻ പോവുക. അതുകൊണ്ട് തന്നെ ഈ പദ്ധതികളുടെയൊക്കെ നടത്തിപ്പിന്റെ വേഗത കൂട്ടണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. കാർഷിക പ്രതിസന്ധി രൂക്ഷമായ പ്രദേശങ്ങളിൽ കർഷകരെ സഹായിക്കാനും കൃഷി പുനരുദ്ധരിക്കാനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടയ്ക്കിടെ പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിക്കാറുണ്ട്. എന്നാൽ കർഷകർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ പലതും ഇത്തരം പാക്കേജുകൾ പരിഗണിക്കാറില്ല. വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയും കെടുകാര്യസ്യം കൂടി ചേരുന്നതോടെ പദ്ധതി കടലാസിൽ മാത്രമായി ഒതുങ്ങും. കേൾക്കാം ഇടുക്കിയിലെ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ള പ്രതികരണങ്ങൾ. ഞാനൊരു കായിക അധ്യാപകനാണ്. ഇതുവരെ ഇടുക്കിക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഊഹം. കാരണം ഒത്തിരിയേറെ കായിക പ്രതിഭകൾ നമ്മുടെ ഇടുക്കിയിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. ഇതുവരെ ഒരു മൈതാനമായിട്ടോ, അതായത് ഒരു ഗ്രൗണ്ട് പോലും, നല്ലൊരു ഗ്രൗണ്ട് നമ്മുടെ ഈ ഇടുക്കി ജില്ലയിലില്ല. സർക്കാർ ചെയ്തതല്ലാതെ അതിൻ്റെ ഒരു തുക പോലും പല സ്ഥലങ്ങളിൽ എത്തിയിട്ടില്ല. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അതിൻ്റെ ഒരു ഗുണമോ അതോ ടൂറിസ്റ്റ് കേന്ദ്രം പോലുള്ള സംവിധാനത്തിലോ ഒരു ഗുണമോ ഈ പാക്കേജോ ഒന്നും നിലവിൽ സർക്കാർ ചെയ്തിട്ടില്ല. 18,000 കോടി രൂപ ഗവൺമെൻറ് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പ്രഖ്യാപിക്കുമ്പോഴും വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആ പ്രഖ്യാപനങ്ങളെ നോക്കിക്കണ്ടത്. പക്ഷേ നമുക്കറിയാം ഇന്ന് ആ തകർന്നടിഞ്ഞ പ്രളയ സ്ഥലത്ത് തകർന്നടിഞ്ഞ മേഖലയിൽ ഒരു പുനർനിർമ്മാണം നടത്തിയിട്ടില്ല. ഇടുക്കി ജില്ലയിൽ വന്ന കേരളത്തിൻ്റെ ബഹുമാനായ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു 10,000 കോടിയുടെ പ്രഖ്യാപിക്കുമെന്ന് കരുതിയാണ് വന്നിരുന്നതെങ്കിലും 2,000 കോടി തള്ളിമാറ്റിക്കൊണ്ട് 12,000 കോടി രൂപയുടെ ഒരു വലിയ പാക്കേജ് കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു വലിയ തള്ളുകൂടി നടത്തിയിരിക്കുകയാണ്. നമുക്കറിയാം ഇടുക്കിയിൽ വാട്ടുകപ്പയാണെങ്കിൽ വേഗമെന്ന് പ്രതീക്ഷിക്കാം, പക്ഷേ ഇടുക്കി പാക്കേജ് ഇനിയും നടപ്പാകുമെന്ന് നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.